ദീപാവലിയോടൊപ്പം ശിശുദിനവും ആഘോഷിച്ചു നമ്മൾ ഇത്തവണ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ കുട്ടികളും അവരെ ബാധിക്കുന്ന നിയമങ്ങളും അവരുടെ ക്രിമിനൽ ലയബിലിറ്റിയുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കുട്ടികളെ ബാധിക്കുന്ന നിയമങ്ങൾ ഇന്ത്യയിൽ പ്രധാനപ്പെട്ടവ മൂന്നെണ്ണമാണ്. ഇന്ത്യൻ പീനൽ കോഡ്, പോക്സോ എന്നറിയപ്പെടുന്ന പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷുവൽ ഒഫൻസസ് ആക്ട്, പിന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015. ഇതിൽ ഇന്ത്യൻ പീനൽ കോഡിന്റെ ക്രൈം ലയബിലിറ്റി എന്നിവയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ത്യൻ പീനൽ കോഡിന്റെ സെക്ഷൻ 82 പിന്നെ സെക്ഷൻ 83 എന്നീ രണ്ട് സെക്ഷൻസ് ആണ് കുട്ടികളുടെ ക്രിമിനൽ ലയബിലിറ്റിയെ കുറിച്ച് പറയുന്നത്. അതിൽ സെക്ഷൻ 82 പറയുന്നത്, നത്തിങ് ഇസ് എൻ ഒഫൻസ് ഇഫ് ഇറ്റ് ഇസ് ഡൺ ബൈ എ ചൈൽഡ് ബിലോ 7 years ഓഫ് ഏജ് എന്നാണ്. അതായത് 7 വയസ്സിന് താഴെയുള്ള കുട്ടി തെറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി, ഡോളി ഇൻകപ്പാസ് എന്നാണ് പറയുക. അതായത് 7 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് തെറ്റ് ചെയ്യാൻ ആവശ്യമായ ഒരു മാനസിക പക്വത വന്നിട്ടില്ല എന്നാണ് നിയമം കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുവരെയുള്ള പ്രായത്തിൽ ചെയ്യുന്ന തെറ്റുകളൊന്നും തെറ്റുകളായി പരിഗണിക്കുകയും ഇല്ല. ഇനി സെക്ഷൻ 83 പറയുന്നത്, 7 വയസ്സ് മുതൽ 12 വയസ്സുവരെയുള്ള കുട്ടികൾ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങൾ ചെയ്യുകയാണെങ്കിൽ കോടതിയാണ് തീരുമാനിക്കുന്നത്. അതായത് ഈ തെറ്റ് ചെയ്യാൻ ആവശ്യമായ, ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞല്ലോ, ആക്ടസ് റിയസ് ആൻഡ് മെൻസ് റിയ, അതായത് ഫിസിക്കൽ ആക്ഷൻ അതിന്റെ കൂടെ ഒരു മെന്റൽ എലമെന്റ്, ഇത് രണ്ടും കൂടി ചേർന്നാണ് ഒരു ക്രൈം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ക്രൈം ചെയ്യാൻ ആവശ്യമായ മാനസിക പക്വത ഈ കുട്ടിക്ക് അത് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നുവോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. അഥവാ കോടതിക്ക് അങ്ങനെ ബോധ്യപ്പെടുകയാണെങ്കിൽ മാത്രമാണ് കോടതിക്ക് ആ കുട്ടിയെ ശിക്ഷിക്കാനും സാധിക്കുകയുള്ളൂ. പക്ഷെ ഇത്തരത്തിൽ പക്വത തീരുമാനിക്കുന്നത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലുമാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട വളരെ ഫേമസ് ആയ ഒരു കേസ് ഞാൻ പറയാൻ. ഈ കേസ് എന്തുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, ഈ സെക്ഷൻസിനെ കുറിച്ച് പറയുമ്പോൾ ഈ കേസ് തന്നെ പറയാൻ ഒരു കാരണമുണ്ട്. ഒന്ന്, ഇത് 1950 തീരുമാനിച്ച ഒരു കേസാണ്. എന്ന് മാത്രമല്ല, 2019 സെക്ഷൻ 83 സെക്ഷൻ 83 കുറിച്ച് പറയുമ്പോൾ ഉദ്ധരിക്കുന്ന ഒരു കേസും ഇതാണ്. ഇനി ആ കേസിന്റെ പേര് ഉല്ലു മഹോപാത്ര വേഴ്സസ് ദ കിങ് എന്നാണ്. ഈ കേസ് ഹൈക്കോർട്ട് ഓഫ് ഒറീസ തീരുമാനമെടുത്ത ഒരു അപ്പീലാണ്. ആ കേസിലേക്ക് കടക്കാം. ഇത് 1949 നടന്ന ഒരു സംഭവമാണ്. ഉല്ലു, പിന്നെ ഖില്ല, പിന്നെ പ്രഹ്ലാദ്, ഭഗവാൻ, ശ്യാമള, ഇതൊക്കെ കുട്ടികളുടെ പേരുകളാണ്. ഈ കുട്ടികൾ എല്ലാവരും കൂടി ഈന്തപ്പഴം പൊട്ടിക്കുകയായിരുന്നു. അത്രേ പൊട്ടിച്ചത് സ്വന്തം വീട്ടിലെ പറമ്പിൽ നിന്നൊന്നും ആവില്ല. എന്തായാലും ഈന്തപ്പഴം പൊട്ടിക്കുന്നതിന് അവർക്കൊരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. അതായത് ഖില്ല എന്ന് പറയുന്ന ആള്, അതായത് അയാൾക്ക് ഈ മരത്തിന്റെ മുകളിൽ കയറാനൊക്കെ അറിയാം. അപ്പൊ അയാളെ മരത്തിന്റെ മുകളിൽ കയറി, എല്ലാവരും 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്, മരത്തിന്റെ മുകളിൽ കയറി ഈന്തപ്പഴം താഴത്തേക്ക് ഇട്ട് കൊടുക്കും. കൂട്ടത്തിൽ മിടുക്കനായ ഉല്ലു അതൊക്കെ പെറുക്കിയെടുത്ത് ഒരു കൊട്ടയിലാക്കും. പിന്നെ കൂടെയുള്ള ഭഗവാൻ, പ്രഹ്ലാദൻ, ശ്യാമള അങ്ങനെയുള്ള കുട്ടികളാണ് ഈ കൊട്ടയൊക്കെ അവിടുന്ന് മാറ്റിവെക്കുക. അങ്ങനെ ഒരു സ്ട്രാറ്റജിക്കായിട്ട് ഈ പഴം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, പഴമൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞ് ഖില്ല താഴത്തേക്ക് ഇറങ്ങി, ആ സമയത്ത് ഈ പറമ്പിന്റെ ഉടമസ്ഥനായ രംഗ എന്ന് പറയുന്ന കുട്ടി ആ വഴി വന്നു. അത്രേ രംഗയുടെ കൂടെയും കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പൊ ഇവർ ഈ ഈന്തപ്പഴം പൊട്ടിക്കണത് കണ്ട് രംഗ അവിടെ വന്ന് അതിലെ പഴം എടുക്കുകയും തിന്നുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും കുട്ടികൾ തമ്മിൽ അത്യാവശ്യം അസ്വാരസ്യം ഉണ്ടായി. അപ്പോ ദേഷ്യം വന്ന രംഗ പറഞ്ഞു, അത്രേ ഇനി ഒരിക്കലും നിങ്ങൾ ഈ പറമ്പിൽ കയറിയിട്ട് ഈ പഴം പൊട്ടിക്കാൻ പാടില്ല, അങ്ങനെ പൊട്ടിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞു രംഗ. മറുപടിയായി ഉല്ലു പറഞ്ഞു, അത്രേ നിനക്ക് ഞങ്ങളെ കൊല്ലേണ്ടി വരില്ല, ഞാനിതാ ഇപ്പൊ തന്നെ നിന്നെ കൊല്ലാൻ പോവാണ്. കുട്ടികൾ തമ്മിലുള്ള വഴക്കാണ്, എന്താവും ഉണ്ടായത് എന്ന് നമുക്ക് ഏതാണ്ട് ഊഹിക്കാലോ. ഇവർ തമ്മിലുള്ള വഴക്ക് മൂത്തപ്പോ രംഗ ഓടുകയും ഉല്ലു പിന്നാലെ ഓടുകയും ചെയ്തു. അത്രേ കൊല്ലും എന്ന് പറഞ്ഞ് പിന്നാലെ ഓടിയ ഉല്ലു കയ്യിലുണ്ടായിരുന്ന കത്തി, അത് ഈ ഇന്തപ്പഴം പൊട്ടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കത്തിയാണ്, കത്തിയെടുത്ത് രംഗയെ കുത്തിയത്രേ. എന്തായാലും അത് കുട്ടിയാണ്, ആ കുത്തുകൊണ്ട് രംഗ തൽക്ഷണം അവിടെ വീണ് മരിക്കുകയും ചെയ്തു. ഈ സംഭവം കണ്ട് കുട്ടികളൊക്കെ ചിതറി ഓടി പല സ്ഥലങ്ങളിൽ പോയി പറയുകയും
അങ്ങനെ പോലീസ് വന്ന് വിവരം അന്വേഷിക്കുമ്പോഴേക്കും ഉല്ലുവിനെ കാണാതെയായി. ഉല്ലുവിനെ ആ ഭാഗത്തൊന്നും കാണാനുണ്ടായിരുന്നില്ല. എന്നാൽ പോലീസ് ഈ രംഗ അപ്പോഴേക്കും രംഗ മരിച്ചു കഴിഞ്ഞിരുന്നു. രംഗയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ഒക്കെ ചെയ്തു. ആകെ ബഹളായി. പിറ്റേ ദിവസം എത്ര ദൂരം ഓടാൻ പറ്റുമോ ഒരു ചെറിയ കുട്ടിക്ക്. ഉല്ലു തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഹാജരായി, കീഴടങ്ങുകയും ചെയ്തു. അവസാനം ഉല്ലുവിനെതിരെ കൊലപാതകത്തിന് കേസെടുത്ത് പോലീസ് കോടതിയിൽ കൊണ്ടുവന്നു. അങ്ങനെ കോടതി ഈ കുട്ടിയെ ശിക്ഷിക്കുകയും ചെയ്തു. ഉല്ലു മഹാപാത്ര വേഴ്സസ് ദ കിങ് എന്ന കേസ് ഹൈക്കോർട്ട് ഓഫ് ഒറീസയിലെ ഒരു അപ്പീലായിട്ടാണ് വന്നത്. അപ്പോൾ ഈ അപ്പീലിന് വന്നപ്പോൾ കോടതിക്ക് മുമ്പിലുള്ള ചോദ്യം, 12 വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത ഉല്ലു സത്യത്തിൽ ഈ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ, അതായത് സെക്ഷൻ 302 പ്രകാരം കൊലപാതകം ചെയ്തിട്ടുണ്ടോ, അങ്ങനെ കൊലപാതകം ചെയ്യാൻ ആവശ്യമായ മാനസിക പക്വത ഉല്ലുവിന് വന്നിട്ടുണ്ടോ, ഇനി അഥവാ ചെയ്തെങ്കിൽ തന്നെ അത് വെറും കൾപ്പബിൾ ഹോമിസൈഡ് അല്ലേ, മനഃപൂർവ്വമല്ലാത്ത നരഹത്യയല്ലേ, ഇതൊക്കെയായിരുന്നു കോടതിക്ക് മുമ്പിൽ വന്ന ചോദ്യങ്ങൾ. അപ്പോൾ കോടതി പരിഗണിച്ചത് എന്താണെന്ന് വെച്ചാൽ സാഹചര്യ തെളിവുകളാണ്. ഈ ആ സാഹചര്യ തെളിവുകൾ എന്ന് പറഞ്ഞാൽ അവിടെ കൂടിയിരുന്ന കുട്ടികൾ മാത്രമാണ് ഇതിലെ സാക്ഷികൾ. 12 തികഞ്ഞിട്ടില്ലാത്ത കുട്ടികളാണ്, അവരാണ് കോടതിക്ക് മുമ്പിൽ വന്ന് തെളിവ് കൊടുത്തത്. അപ്പോൾ അധികം കുട്ടികളും മിക്കവാറും എല്ലാ കുട്ടികളും തന്നെ പ്രോസിക്യൂഷൻ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് പറഞ്ഞത്. അതായത് ഉല്ലുവാണ് കത്തിയെടുത്ത് കൊല്ലുമെന്ന് പറഞ്ഞ് പിന്നാലെ ഓടുകയും കത്തിയെടുത്ത് കുത്തി കൊല്ലുകയും ചെയ്തു എന്ന് അവിടെ വന്ന എല്ലാ കുട്ടികളും പറഞ്ഞു. അപ്പോൾ ഡിഫൻസിന്റെ വലിയൊരു ആർഗ്യുമെന്റ് ഇതായിരുന്നു, ഇത് ചെറിയ കുട്ടികളാണ്, അവർക്ക് കൃത്യമായിട്ടുള്ള ജഡ്ജ്മെന്റ് ഉണ്ടാക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. ഇപ്പോൾ വലിയവർ ആരെങ്കിലും നിർബന്ധിച്ച് ഇങ്ങനെ പറയണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാനുള്ള പക്വതയെ ഈ തെളിവ് കൊടുക്കാൻ വരുന്ന കുട്ടികൾക്കുമായിട്ടുള്ളൂ. അതുകൊണ്ട് അവരുടെ മൊഴി വിശ്വസിച്ച് ഇത്തരത്തിലുള്ള അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു കുറ്റം ഒരു ചെറിയ കുട്ടിയുടെ മേൽ ചുമത്തുന്നത് ശരിയല്ല എന്നതായിരുന്നു ഒന്നാമത്തെ വാദഗതി. രണ്ടാമത്തെ വാദഗതി, ഇനി അഥവാ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അയാൾ കുറ്റം ചെയ്തു എന്ന് തന്നെ തെളിഞ്ഞാൽ പോലും അത് കുട്ടികൾ തമ്മിലുള്ള വഴക്കിനിടയിൽ സംഭവിച്ച ഒന്നാണ്, അതായത് അത് മനഃപൂർവ്വമായ ഒരു കൊലപാതകമൊന്നുമല്ല, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അല്ലെങ്കിൽ കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് സെക്ഷൻ 300 എക്സെപ്ഷനിൽ വരുന്ന ഒരു കാര്യമാണത്, അതുകൊണ്ട് അത് അത്ര സീരിയസ് ആയിട്ടുള്ളൊരു കുറ്റം അല്ല എന്നതാണ് ഡിഫൻസിൻ്റെ ആർഗ്യുമെൻ്റ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ കേസിൽ ജസ്റ്റിസ് പാർത്ഥസാരഥി വിധി എഴുതിയ ജസ്റ്റിസ് പാണിഗ്രഹി വിധി എഴുതിയ ഈ കേസിൽ അദ്ദേഹം പരിഗണിച്ചത് 12 വയസ്സ് തികഞ്ഞ 2 കുട്ടികളുടെ മൊഴിയാണ്. അതായത് ആ രണ്ടുപേരെയും വീണ്ടും വീണ്ടും ക്രോസ് എക്സാമിൻ ചെയ്തിട്ടും അവർ പറയുന്നത് മാറ്റി പറഞ്ഞില്ല, അതുകൊണ്ട് അവർക്ക് അത് പറയാനുള്ള പക്വത വന്നു എന്നൊരു കൺക്ലൂഷനിൽ കോടതി എത്തി. അതിനെ കൊറോബറേറ്റ് ചെയ്യുന്ന ഒരു എവിഡൻസ് ഡോക്ടറുടെ മൊഴിയിലും ഉണ്ടായിരുന്നു. അത് ഡോക്ടറും പറഞ്ഞത് ഒരു ആർഗ്യുമെന്റ് പറഞ്ഞത് ഉല്ലു പറഞ്ഞത് എന്താ വെച്ചാൽ ഞാൻ കുത്തിയിട്ടൊന്നുമല്ല രംഗം മരിച്ചത്, മരത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങുന്ന കില്ലയുടെ കയ്യിൽ നിന്ന് കത്തി താഴെ വീണിട്ടാണ് അയാൾ മരിച്ചത് എന്നാണ്. പക്ഷെ ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം മൊഴിയിൽ കൃത്യമായിട്ട് ഏൽപ്പിച്ച ഒരു ബ്ലോ കൊണ്ടാണ് അയാളുടെ മുകളിൽ നിന്ന് വീണ എന്തോ കൊണ്ടല്ല അയാൾ മരിച്ചത് എന്ന് കണ്ടു. അത് കുട്ടികളുടെ മൊഴിയെ കൊറാബറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് കോടതി കണ്ടെത്തുകയും ഈ 12 വയസ്സായ ഉല്ലു കൊലപാതകം ചെയ്തു എന്ന് വിധിക്കുകയും ചെയ്തു. എന്നാൽ 1950 ഇയാളുടെ ചെറിയ പ്രായം പരിഗണിച്ച് അയാൾക്ക് ലൈഫ് ഇംപ്രിസൺമെന്റ് കൊടുക്കണ്ട, പക്ഷെ അയാൾക്ക് ശിക്ഷ കൊടുക്കണം എന്ന് മാത്രമല്ല അങ്ങനെയുള്ള ശിക്ഷയുടെ കൂടെ അയാൾക്ക് വൊക്കേഷണൽ ട്രെയിനിങ്ങും കൂടി കൊടുക്കണം എന്നും കോടതി വിധിച്ചു. ഇതൊക്കെ സംഭവിക്കുന്നത് സാധാരണ കോടതിക്ക് മുമ്പിലാണ്. അതായത് 18 വയസ്സ് തികഞ്ഞ അഡൾട്ടായ ഏതൊരു ക്രിമിനലിനെയും വിചാരണ ചെയ്യുന്ന രീതിയിലാണ് ഈ ചെറിയ കുട്ടിയെയും വിചാരണ ചെയ്തതും വിധിച്ചതും. ഉല്ലു മഹാപാത്ര എന്ന ഈ കേസ് ഞാൻ തിരഞ്ഞെടുത്തതിൻ്റെ രണ്ടാമത്തെ കാരണം, ഇത് ഞങ്ങൾ ആദ്യത്തെ കൊല്ലം LLB പഠിക്കുമ്പോൾ വത്സൻ സാറ് പഠിപ്പിച്ച കേസാണ്. വത്സൻ സാറ് പിന്നീട് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സെക്രട്ടറി ആയി, പിന്നീട് കോഴിക്കോട് ലോ കോളേജിലെ പ്രിൻസിപ്പാളായിട്ടാണ് റിട്ടയർ ചെയ്തത്. സാറ് പഠിപ്പിച്ച കേസുകളൊന്നും എനിക്ക് തോന്നുന്നു ഞാനെന്നല്ല ആരും മറന്നിട്ടുണ്ടാവില്ല. അത്ര രസമായിട്ടാണ് സാറ് കേസ് പഠിപ്പിക്കുക. സാറ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവും ഇന്ന് ഈ കേസാണ് പഠിപ്പിക്കുന്നത്. വന്നിട്ട് ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ബ്ലാക്ക് ബോർഡാണ്, വലിയ ബ്ലാക്ക് ബോർഡാണ്. ബ്ലാക്ക് ബോർഡിൽ കേസിൻ്റെ പേര് എഴുതും, എന്നിട്ട് എല്ലാവരെയും ഒന്ന് നോക്കും. അതോടെ എല്ലാവരും സാറിനെ തന്നെ നോക്കിയിരിക്കും.
പിന്നെ ആ കേസ് മുഴുവൻ പറഞ്ഞു കഴിയുന്നത് വരെ എനിക്കറിയാം ക്ലാസ്സിലെ മറ്റൊരാളും മറ്റെവിടേക്ക് നോക്കുന്നുണ്ടാവില്ല. സാറ് പഠിപ്പിച്ച ഓർമ്മയിലാണ് ഇന്ന് ഞാൻ ആ കേസ് പറഞ്ഞത്. ഞാൻ ജസ്റ്റ് ആ ജഡ്ജ്മെന്റ് ഒന്ന് വായിച്ചു നോക്കി, അത്രേ ഉള്ളൂ. സാറ് പഠിപ്പിച്ച ഒരു കേസും അതിലെ ഫാക്ട്സോ ലോ പോയിന്റോ ഇഷ്യൂസോ അറിയാൻ വേണ്ടി പിന്നീട് ഒരിക്കലും വായിക്കേണ്ടി വന്നിട്ടുമില്ല. അത്രയ്ക്ക് നന്നായിട്ടാണ് സാറ് ഞങ്ങളെ ഈ കേസുകളൊക്കെ പഠിപ്പിച്ചത്. അന്നത് പഠിക്കുമ്പോൾ തോന്നാതിരുന്ന ഒരു കാര്യം ഇന്ന് എനിക്ക് തോന്നുന്നു, ഉലു മഹാപാത്ര ജഡ്ജ്മെന്റ് വല്ലാതെ ക്രൂരമായിപ്പോയി എന്ന്. അന്നത് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നീടാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 1986 പാസ്സാവുന്നത്. ഈ നിയമം വരുന്ന കാലത്തും റിഫോർമേറ്ററി സ്കൂൾ ആക്ട് ഉണ്ടായിരുന്നു. പക്ഷേ 1958 യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് ചൈൽഡ് വരുന്നതും ഇന്ത്യ അതിൽ സിഗ്നേറ്ററി ആവുന്നതും. അതിനുശേഷമാണ് ഈ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ എന്ന കൺസെപ്റ്റ് തന്നെ ഇന്ത്യയിൽ പതുക്കെയാണെങ്കിലും ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നത്. കുട്ടികൾ മൂലം ഉണ്ടാവുന്ന കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെ ചർച്ചാ വിഷയമാകുന്നതും വളരെ വളരെ വൈകിട്ടാണ്. 1986 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പാസ്സാക്കുമ്പോൾ അതിന് സത്യത്തിൽ കൃത്യമായൊരു ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യയിൽ ഉപേക്ഷിക്കപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ അനാഥരാക്കപ്പെട്ടു പോകുന്ന കുട്ടികളും അവരിലെ കുറ്റവാസനയും എങ്ങനെയെങ്കിലും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ കുട്ടികളെ സംരക്ഷിക്കുക വഴി അവരിലെ കുറ്റവാസന ഇല്ലാതാക്കാം, അല്ലെങ്കിൽ കുട്ടികളിലുള്ള കുറ്റവാസന എന്ന് പറയുന്നത് വലിയവർ ചെയ്യുന്ന കുറ്റങ്ങൾ പോലെ സമീപിക്കേണ്ട ഒന്നല്ല എന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് തന്നെയാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 1986 പാസ്സാക്കിയത്. അതിൽ കൃത്യമായിട്ടുള്ള പ്രൊവിഷൻസും ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് അത് വേണ്ട രീതിയിൽ സക്സസ് ആയില്ല എന്ന് ചോദിച്ചാൽ, അത് ആവശ്യപ്പെടുന്ന ഒരു നാഷണൽ ഫ്രെയിംവർക്ക് ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളും അതിന് തയ്യാറായില്ല. റിസോഴ്സസിന്റെ കുറവ് മൂലമോ അല്ലെങ്കിൽ അതിനുള്ള സന്നദ്ധത ഇല്ലാത്തത് കൊണ്ടോ എന്തുകൊണ്ടോ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 1986 വേണ്ടത്ര ഫലം കണ്ടില്ല. എന്നാൽ കുറെ കൂടി പ്രോഗ്രസീവ് ആയിട്ട് 2000 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രൊട്ടക്ഷൻ ആൻഡ് കെയർ ഫോർ ചിൽഡ്രൻ ആക്ട് പാസ്സാവുന്നത്. ഈ ആക്ട് വേണമെങ്കിൽ ഇന്ത്യയിൽ പാസ്സായിട്ടുള്ള വൺ ഓഫ് ദ മോസ്റ്റ് പ്രോഗ്രസീവ് ലെജിസ്ലേഷൻ എന്നൊക്കെ പറയാവുന്ന ഒന്നാണ്. കൃത്യമായിട്ടുള്ള ഒരു ഫ്രെയിംവർക്കോടുകൂടി പാസ്സാക്കിയ ഈ നിയമം അനുശാസിക്കുന്നത് 18 താഴെയുള്ള ഒരു കുട്ടിയും ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പ്രകാരം സാധാരണ കുറ്റവാളികൾ നേരിടേണ്ടി വരുന്ന തരത്തിലുള്ള വിചാരണയിലൂടെ കടന്നു പോകാനേ പാടില്ല എന്നാണ്. എന്ന് മാത്രമല്ല, ഇന്ത്യൻ പീനൽ കോഡാണ് ഓവർ റൈഡിംഗ് ലെജിസ്ലേഷൻ എന്നിരിക്കലും ഏത് കുറ്റം ചെയ്താലും 18 താഴെയുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് പരമാവധി 3 മാത്രമാണ് ശിക്ഷ അനുവദിച്ചിട്ടുള്ളത്. ആ ശിക്ഷ തന്നെ വിധിക്കേണ്ടത് സാധാരണ കോടതികളുടെ മുമ്പിൽ നടത്തുന്ന വിചാരണയിലൂടെയല്ല, മറിച്ച് ജുവനൈൽ ജസ്റ്റിസ് ബോർഡുകൾ വഴിയാണ്. ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡുകൾക്ക് 2 ഉത്തരവാദിത്തങ്ങളും ഈ ആക്ട് കൊണ്ടുവന്നു. അതായത് കുട്ടികളെ 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാറ്റഗറി കുട്ടികൾ, ചിൽഡ്രൻ ഹു ആർ ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, അതായത് അനാഥരായ ഉപേക്ഷിക്കപ്പെട്ട തെരുവിൽ അലയുന്ന കുട്ടികൾ, അവരുടെ സംരക്ഷണം ജുവനൈൽ ജസ്റ്റിസ് ബോർഡുകളുടെ ഉത്തരവാദിത്വമാണ്. ഇനി 2 കാറ്റഗറി കുട്ടികളാണ് ജുവനൈൽസ് ഇൻ കോൺഫ്ലിക്ട് ഓഫ് ലോ, അതായത് അവർ കുറ്റവാളികളല്ല, പക്ഷെ അവർ നിയമത്തിന് വഴങ്ങുന്നില്ല എന്നേ ഉള്ളൂ. അങ്ങനെയുള്ള കുട്ടികളെ കണ്ടുപിടിക്കുകയും അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും അവരെ വേണ്ട രീതിയിൽ റിഹാബിലിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നതും ജുവനൈൽ ജസ്റ്റിസ് ബോർഡുകളുടെ ഉത്തരവാദിത്വമാണ്. ഇത്തരത്തിൽ വളരെ പ്രോഗ്രസീവായി പാസ്സാക്കിയ 2000 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് വളരെയധികം പഴികേട്ട ഒരു ആക്ട് കൂടിയാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് 16 to 18 ഇടയിലുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളിൽ പിന്നീട് കണ്ട വർധനവാണ്. അതിലേറ്റവും പ്രധാനമായത് അല്ലെങ്കിൽ ഏറ്റവും വലിയ കോൺട്രവേഴ്സി ആയത് 2012 നിർഭാഗ്യകരമായ നിർഭയ ഇൻസിഡന്റ് ആണ്. 2012 നിർഭയ ഗാങ് റേപ്പ് കേസിലെ പ്രതിയായിരുന്ന ഒരാൾ 18 തികയാത്ത ഒരു കുട്ടിയായിരുന്നു അത്രേ. അതായത് 18 തികയാൻ മാസങ്ങൾ ബാക്കിയുള്ളപ്പോഴാണ് അയാൾ ഈ ക്രൂര കൃത്യം ചെയ്തത്. രാജ്യത്തെ നടുക്കിയ ഈ സംഭവം
അതോടൊപ്പം തന്നെ അതായത് ക്രിമിനൽ ലോ ലോസിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തണം എന്ന് എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ കൂടെ പറഞ്ഞ മറ്റൊരു കാര്യം ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന്റെ പ്രൊട്ടക്ഷൻ ഇത്തരത്തിൽ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് ഉണ്ടായിക്കൂടാ എന്നാണ്. എന്ന് മാത്രമല്ല ധീരയായ നിർഭയ കൊടുത്ത ഡൈയിങ് ഡിക്ലറേഷനിൽ പറഞ്ഞു അത്രേ ഈ 18 വയസ്സ് തികയാത്ത പയ്യനാണ് എന്നെ കൂടുതൽ ഉപദ്രവിച്ചത് എന്ന്. എന്തായാലും അന്ന് നിലനിൽക്കുന്ന നിയമപ്രകാരം 18 വയസ്സ് തികഞ്ഞിട്ടില്ല എന്ന കാരണം കൊണ്ട് തന്നെ അയാളെ സാധാരണ കോടതിയിൽ വിചാരണ നടത്തിയില്ല. അയാളെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പിൽ ഹാജരാക്കുകയും ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് വിധിച്ച പരമാവധി ശിക്ഷയായ 3 വർഷത്തെ തടവ് മാത്രമാണ് അയാൾക്ക് കൊടുത്തത്. ഇത് വളരെയധികം ഒരു പബ്ലിക് അപ്രോർ ഉണ്ടാക്കി. ഇത് ശരിയല്ല എന്ന രീതിയിൽ രാജ്യത്താകമാനം വളരെയധികം ആളുകൾ എഴുതുകയും പറയുകയും പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും തന്നെ ചെയ്തു. എന്നാൽ ക്രിമിനൽ ലോ അമെൻമെന്റിന് വേണ്ടിയിട്ട് രൂപീകരിച്ച വർമ്മ കമ്മീഷൻ പറഞ്ഞത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് മാറ്റി എഴുതുകയല്ല വേണ്ടത്, ഇപ്പോഴുള്ള നിയമം കൃത്യമായി നടപ്പിലാക്കുകയാണ് വേണ്ടത് എന്നാണ്. എന്തായാലും പബ്ലിക് ഡിമാൻഡ് അത്ര സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ 2015 പാസാക്കിയ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015 കാര്യമായ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നു. വളരെയധികം റാഡിക്കലായ ചില ചേഞ്ചസ്, പ്രത്യേകിച്ചും 2000 ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന്റെ പരിധിയിൽ ഇല്ലാത്ത പല കാര്യങ്ങളും പലതരത്തിലും പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രൊവിഷൻസും കൊണ്ടുവന്നു ഈ നിയമം. എങ്കിൽ പോലും അതിലത്തെ ഒരു പ്രൊവിഷൻ പറഞ്ഞത് 16 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള കുട്ടിയാണ് എങ്കിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന്റെ പ്രൊട്ടക്ഷൻ പ്രകാരം 3 വർഷം മാത്രമാണ് തടവ് ശിക്ഷ വിധിക്കാവുന്നത്. എങ്കിലും ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഏതെങ്കിലും തരത്തിലുള്ള ഹീനസ് ക്രൈംസ് ചെയ്യുകയാണെങ്കിൽ, ഹീനസ് ക്രൈം എന്ന വാക്കിനെ ഡിഫൈൻ ചെയ്തത് 7 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ, കഠിന തടവ് ലഭിക്കാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള കുറ്റം ആ കുട്ടി ചെയ്യുകയാണെങ്കിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡുകൾക്ക് തീരുമാനിക്കാം, അതായത് വേണ്ടത്ര മാനസിക പക്വത വന്നതിന് ശേഷം കുറ്റകൃത്യം ചെയ്യണം എന്ന ഉദ്ദേശത്തോടുകൂടി ചെയ്തതാണോ അല്ലയോ എന്ന്. ആണ് എന്ന് തോന്നുകയാണെങ്കിൽ സാധാരണ കോടതികളിൽ വിചാരണ നടത്തി സാധാരണ തടവുകാർക്കൊപ്പം അവർക്ക് വിധിക്കുന്ന ശിക്ഷ കൊടുക്കുകയും ആവാം എന്നാണ് ഈ പ്രൊവിഷൻ പറയുന്നത്. അതിലൊരു പ്രൊട്ടക്ഷൻ ചേർത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഫോം ചെയ്യുന്ന ജുവനൈൽ ജസ്റ്റിസ് ബോർഡുകളിൽ സൈക്കോളജിസ്റ്റുകളും സോഷ്യോളജിസ്റ്റുകളും എഡ്യൂക്കേഷനിസ്റ്റുകളും എല്ലാവരും ഉണ്ടാവണം എന്നത് ഇതിനു മുമ്പ് പാസ്സായ ഒരു നിയമത്തിലും ഇല്ലാത്ത ഒരു പ്രത്യേക പ്രൊവിഷൻ ഇതിൽ ആഡ് ചെയ്തിട്ടുമുണ്ട്, ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ്. എന്നാൽ പോലും ഈ പ്രൊവിഷനും വളരെയധികം കോൺട്രവേഴ്സി ഉണ്ടാക്കി. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ കണക്ക് പ്രകാരം 2017, അതായത് 2017 റിപ്പോർട്ട് മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ, 2017 മാത്രം 40,000 ജുവനൈൽ ക്രൈമുകൾ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ 72% 16 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണ് ചെയ്തത് എന്നാണ്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ 2 ആർഗ്യുമെന്റ്സ്, സത്യത്തിൽ 1 ആർഗ്യുമെന്റും 1 ചോദ്യവും ബാക്കിയാവുന്നുണ്ട്. ആർഗ്യുമെന്റ് ഇതാണ്, അതായത് 18 വയസ്സ് തികഞ്ഞിട്ടില്ല എന്ന കാരണം കൊണ്ട് മാത്രം, ഒരുപക്ഷെ നാളുകളോ മാസങ്ങളോ മാത്രം 18 വയസ്സാവാൻ ബാക്കിയുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റങ്ങളെ ഏതൊരു കുട്ടിയും ചെയ്യുന്ന കുറ്റം പോലെ കണക്കാക്കുകയും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം മാത്രം ശിക്ഷ കൊടുക്കുകയും ചെയ്യുക വഴി ആ പ്രായത്തിലുള്ള കുട്ടികളെ അത്തരത്തിലുള്ള കുറ്റങ്ങൾ ചെയ്യാൻ നമ്മൾ പ്രേരിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ഇതൊരു വാദഗതിയാണ്. ഇനി ഒരു ചോദ്യം, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഏതൊരു കുട്ടിക്കും പരമാവധി 3 വർഷം മാത്രമേ ശിക്ഷ കൊടുക്കാവൂ എന്നിരിക്കെ 16 വയസ്സു കഴിഞ്ഞു എന്നതുകൊണ്ട് മാത്രം 18 വയസ്സ് തികയാത്ത ഒരു കുട്ടിക്ക്, അതായത് മാനസിക പക്വത തീരുമാനിക്കാൻ ശാസ്ത്രീയമായ മാർഗങ്ങൾ ഒന്നും ഇല്ലാത്ത ഇക്കാലത്തും, ഒരു കാലത്തും അതുണ്ടായിരുന്നിട്ടില്ല, കുട്ടിയുടെ മാനസിക പക്വത പരിഗണിക്കാതെ ഇത്തരത്തിൽ ശിക്ഷ വിധിക്കുന്നത് ന്യായമാണോ? അതായത് ഇന്റർനാഷണൽ കൺവെൻഷൻസിന് അത് യോജിച്ചതാണോ, അല്ലെങ്കിൽ ഇന്റർനാഷണൽ കൺവെൻഷൻസ് അനുസരിച്ചുള്ളതാണോ അത് എന്ന ഒരു ചോദ്യവും. ഇതിന് രണ്ടിനും ഞാൻ മറുപടി പറയുന്നില്ല. ഈ ചോദ്യവും ഈ വാദവും നിങ്ങൾക്ക് വിട്ടുതരികയാണ്. ഒന്ന് മാത്രം പറയട്ടെ,
കുട്ടികൾ നമ്മുടെ സ്വത്താണ്, ഭാവിയും.